ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് മഴക്കാലത്ത് ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും തലവേദനയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ പരിഹാരവുമായിട്ടുള്ളതാണ്. അതായത് നമ്മൾ വീട് മഴക്കാലത്ത് എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ അഴുക്കും ചെളിയുമൊക്കെ വരാറുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ട് ആ അഴുക്ക് പിടിച്ച കാലോടുകൂടിയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈലൊക്കെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ തടി കൊണ്ടുള്ള ഫർണിച്ചറൊക്കെ തന്നെ പെട്ടെന്ന് പൂപ്പലൊക്കെ പിടിച്ചിട്ട് അതും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ വീട്ടിനുള്ളിൽ വല്ലാത്തൊരു സ്മെല്ലുമാണ്. കാരണം നമുക്ക് മഴക്കാലത്ത് വിൻഡോസൊക്കെ തുറന്ന് വെച്ചിട്ട് വീടിനുള്ളിലേക്ക് വെട്ടവും വെളിച്ചവും ഒന്നും വരാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു വല്ലാണ്ട് സ്മെല്ലൊക്കെ ഉണ്ടാവും നമ്മുടെ വീടിനുള്ളിൽ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് നമ്മുടെ ഉടൻ ഫർണിച്ചറൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, അതുപോലെ നമ്മുടെ തറയുടെ അഴുക്കൊക്കെ എത്ര കുഞ്ഞുങ്ങളൊക്കെ ചവിട്ടി ചീത്തയാക്കിയിട്ടിരിക്കുന്ന ഫ്ലോറാണെങ്കിലും അതിൻ്റെ കറകളൊക്കെ നല്ലതുപോലെ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മഴക്കാലത്ത് നമ്മുടെ വീടിനുള്ളിൽ ക്ലീൻ ചെയ്യുന്ന രണ്ട് രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ രീതി ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കല്ലുപ്പാണ്. വളരെ കുറച്ച് ഉപ്പ് മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈലിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പിനോട് കൂടെ തന്നെ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി വേണം. ദേ ഞാനതിനായിട്ട് എടുത്തിരിക്കുന്നത് കർപ്പൂരമാണ്. നല്ല മണമുള്ള കർപ്പൂരമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 3 ടാബ്ലറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഇതുപോലൊന്ന് പൊടിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കറിയാം ഉപ്പും കർപ്പൂരമൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്നുള്ളത്. ഈ കർപ്പൂരമൊക്കെ ചേർത്ത് നമ്മൾ വീട് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അണുക്കളൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ വീടിനുള്ളിലും നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് രണ്ടും വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ കൈ ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഫ്ലോറ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കർപ്പൂരം ഇട്ടതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് മഴക്കാലത്ത് വരുന്ന ഈച്ച, പാറ്റ, പല്ലി പോലത്തുള്ള ജീവികളുടെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ അസുഖങ്ങളും മാറിക്കിട്ടും. കർപ്പൂരം നമുക്കറിയാം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ നമ്മുടെ വീടിനുള്ളിലേക്ക് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കർപ്പൂരം ഇട്ട വെള്ളത്തിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തുണ്ടാകുന്ന വീടിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ ഒരു ദുർഗന്ധമൊക്കെ മാറിക്കിട്ടും കേട്ടോ. കർപ്പൂരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. മഴക്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന തൊണ്ടവേദനയും ചെറിയ ജലദോഷമൊക്കെ മാറാനായിട്ട് ഒന്നോ രണ്ടോ കർപ്പൂരം കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് ആ ഒരു എണ്ണ കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തും തൊണ്ടയിലും ഒക്കെ തടവിക്കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജലദോഷമൊക്കെ മാറിക്കിട്ടും. നമ്മൾ വിക്സൊക്കെ തേക്കുന്നതിൻ്റെ അതേ ഒരു എഫക്റ്റ് തന്നെയാണ്. ആ ഒരു ടൈമിൽ നമ്മൾ ആ എണ്ണയിൽ കർപ്പൂരം ചൂടാക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഫ്ലോറ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല കണ്ണാടി പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് മഴക്കാലത്ത് വീടിനുള്ളിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുൽത്തൈലമാണ്. പുൽത്തൈലം നമുക്ക് ഒട്ടുമിക്ക ഓൺലൈൻ സൈറ്റിലും വാങ്ങാനായിട്ട് പറ്റും. മഴക്കാലത്ത് നമ്മൾ ഈ പുൽത്തൈലം ഉപയോഗിച്ചിട്ട് വീട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ നല്ല സുഗന്ധമായിരിക്കും. അതുപോലെ തന്നെ മഴക്കാലത്തുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളും മാറിക്കിട്ടാനും ഇങ്ങനെ നമ്മൾ പുൽത്തൈലം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തേ ഞാൻ പുൽത്തൈലം നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഡ്രോപ്സ് മാത്രം മതി. അത് ഉപയോഗിച്ച് നമ്മൾ വീടിനുള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ നേരത്തേക്ക് നല്ലൊരു മണമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള തറയാണെങ്കിൽ നമുക്ക് പുൽത്തൈലം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കറകളൊക്കെ തന്നെ പോയി കിട്ടും. അതുപോലെ തന്നെ മഴക്കാലത്തുള്ള മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ തടി കൊണ്ടുള്ള ഫർണിച്ചറിലൊക്കെ പൂപ്പൽ വരുന്നത്. നമ്മുടെ ഡോറും വിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും അങ്ങനെ എല്ലാ ഫർണിച്ചറിലും മഴക്കാലത്ത് പെട്ടെന്ന് പൂപ്പൽ വരാറുണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു സ്പ്രേ ആണ്. ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് തടി കൊണ്ടുള്ള ഫർണിച്ചറിലെ പൂപ്പലൊക്കെ മാറിക്കിട്ടുമെന്ന് മാത്രമല്ല നല്ലൊരു സുഗന്ധവും ഉണ്ടാവും. നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ഞാനിവിടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊന്നും തന്നെ പറയുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം തടിയുടെ ഫർണിച്ചർ ക്ലീൻ ചെയ്തെടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം കതകുകളും വിൻഡോസും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ ബേക്കിംഗ് സോഡ ആയാലും നാരങ്ങ ആയാലും എടുത്തുകൊള്ളണം. ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി നീരാണ്. അതും ബേക്കിംഗ് സോഡയും കൂടെ നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് നാരങ്ങയിലുള്ള ആ അരിയൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. അതിനുശേഷം നമുക്ക് നല്ലൊരു മണം കിട്ടാനായിട്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ കംഫർട്ടാണ് കേട്ടോ.
നമുക്കറിയാം കംഫർട്ടിന് നല്ല മണമാണെന്നുള്ളത്. അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ലിക്വിഡ് നമ്മൾ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ആ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉടൻ്റെ ഫർണിച്ചർ ആയാലും വിൻഡോസ് ആയാലും ഡോർസ് ആയാലും ഒക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. മഴക്കാലത്ത് ഇതേ ഇതുപോലൊരു സ്പ്രേ തയ്യാറാക്കി എടുത്തിട്ട് നമ്മുടെ വീടിനുള്ളിലുള്ള തടി കൊണ്ടുള്ള ഫർണിച്ചറും അതുപോലെ തന്നെ കതകും ജനലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കി വീടിനുള്ളിൽ നല്ലൊരു മണമായിരിക്കും. അപ്പം ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിക്കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീടിനുള്ളിലുള്ള ഫർണിച്ചറൊക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഈ രീതിയിലാണ് മഴക്കാലത്ത് വീടിനുള്ളിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതികളാണ്. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല ക്ലീനിങ് ടിപ്പുകളും അതുപോലെ തന്നെ കിച്ചൺ ടിപ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്കതെല്ലാം ഉപകാരപ്രദമാവും. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇപ്പം നമ്മൾ ആ തയ്യാറാക്കി എടുത്തിട്ടുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലുണ്ടല്ലോ പൂപ്പല് മാത്രമല്ല പൊടിയും മാറാലയും ഒക്കെ തന്നെ മാറിക്കിട്ടും. നമ്മളിതിൽ നാരങ്ങ നീര് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മാറാലയൊന്നും പെട്ടെന്ന് തന്നെ പിടിക്കത്തില്ല. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതേപോലെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ ഒട്ടും തന്നെ മാറാലയൊന്നും വരത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മൾ ഈ തയ്യാറാക്കിയ സ്പ്രേ ഉപയോഗിച്ചിട്ട് ഡോറൊക്കെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോളിഷ് ചെയ്തെടുത്തതുപോലത്തുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. സാധാരണ നമ്മൾ കഥകളൊന്നും അങ്ങനെ വൃത്തിയാക്കാറില്ലല്ലേ. വല്ല ഫംഗ്ഷനൊക്കെ വരുന്ന ടൈമിൽ മാത്രമാണ് നമ്മൾ ഡോർസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോർസിലും വിൻഡോസിലും ഒക്കെ ഇഷ്ടംപോലെ പൊടിയും മാറാലയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ഇതുപോലൊരു സൊല്യൂഷനൊക്കെ തയ്യാറാക്കി ഒന്ന് തുടച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി തീർന്നു കിട്ടുമെന്ന് മാത്രമല്ല നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു എഫക്റ്റും കൂടെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ മഴക്കാലത്ത് ഒട്ടും എഫേർട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫർണിച്ചറും അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ള ഫ്ലോറും ഒക്കെ ക്ലീൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഒപ്പം തന്നെ നിങ്ങളുടെ രണ്ടോ മൂന്നോ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.